സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ സ്വത്ത് വകകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് ഇ ഡി സ്വത്തുകളുടെ രേഖകൾ ഹാജരാക്കാൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് നിർദ്ദേശം നൽകി സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് വിശദമായ പരിശോധനയ്ക്ക് ഇ ഡി തയ്യാറെടുക്കുന്നത് കരുവന്നൂർ ബാങ്ക് ബാങ്കുകളിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഇഡി തൃശ്ശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം നീളും പാർട്ടിയുടെ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായി ശേഖരിക്കാനാണ് നീക്കം നിലവിൽ നൂറ്റിയൊന്ന് സ്ഥാപന ജംഗമ വസ്തുക്കളുടെ വിവരങ്ങൾ പാർട്ടി മറച്ചുവെച്ചുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതുൾപ്പെടെ മുഴുവൻ സ്വത്തുകളുടെയും രേഖകൾ ഹാജരാക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് ഇ ഡി നിർദ്ദേശം നൽകി തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് എം എം വർഗീസ് പി കെ ബിജു പി കെ ഷാജിർ എന്നിവരെ ചോദ്യം ചെയ്തത് അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ചോദ്യം ശേഷം എം എം വർഗീസ് അതേസമയം എം എം വർഗീസിനെയും പി കെ ബിജുവിനെയും വീണ്ടും ചോദ്യം ചെയ്യും വ്യാഴാഴ്ച ഹാജരാകാൻ എം എം വർഗീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി കെ ബിജു ഹാജരാകണം മുൻമന്ത്രി എ സി മൊയ്തീൻ ഉൾപ്പെടെ നേരത്തെ ചോദ്യം ചെയ്ത നേതാക്കളെ വീണ്ടും വിളിപ്പിച്ചേക്കും കരുവന്നൂരിൽ കൂടുതൽ കടുപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം ഇഡിയുടെ കണ്ടെത്തലുകൾ തള്ളുമ്പോഴും പ്രതിരോധത്തിലാണ് സിപിഎം നേതൃത്വം അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടിയിലേക്ക് ഇടികിടന്നാൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് പാർട്ടി തീരുമാനം റിപ്പോർട്ടർ കൊച്ചി